നമസ്കാരം. അയോധ്യയിൽ ശ്രീരാമഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം 5 ഓഗസ്റ്റിന് നടക്കുകയാണ്. ലോകത്താകമാനമുള്ള ശ്രീരാമഭക്തരും വിശ്വാസികളുമെല്ലാം ഭക്തിയോടെ നിറഞ്ഞ മനസ്സോടെ ആനന്ദത്തോടെ ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം തത്വമയി ന്യൂസ് ടീം തത്വമയി ഈ ഒരു വിഷയത്തിൽ രാമ ജന്മഭൂമിയിൽ ആ മഹാക്ഷേത്രം ഉയരുന്ന ഈ സന്ദർഭത്തിൽ ഉയരാൻ തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് ഈ രാമജന്മഭൂമിയുടെ ആ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ മുഗൾ ചക്രവർത്തി ബാബർ ഈ പുരാതനമായ ഭഗവാന്റെ ക്ഷേത്രം തകർത്ത് അവിടെ ബാബരി പള്ളി സ്ഥാപിച്ച ആ ഒരു പ്രവൃത്തിയുടെ തുടക്കം മുതൽ അന്നു മുതൽ ഇന്നു വരെയുള്ള ചരിത്രപഥങ്ങളിലൂടെ തത്വമയി ഒന്ന് സഞ്ചരിക്കുകയാണ്. വിവിധ വിഷയങ്ങളിൽ രാമ ജന്മഭൂമി കേസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസങ്ങളുമായും ക്ഷേത്ര ആരാധനയുമായും ക്ഷേത്രം പണിയുന്ന ആ രീതിയുമായി ബന്ധപ്പെട്ടും ഉള്ള വിവിധ സ്റ്റോറികൾ, വിവിധ വീഡിയോ സ്റ്റോറികൾ തത്വമയി ന്യൂസ് ഇനി ഓരോ ദിവസവും പ്രത്യേകം സംപ്രേഷണം ചെയ്യും. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും അനുബന്ധ വിഷയങ്ങളുമൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം വിഭാഗമായ തത്വമയി ടിവിയിലും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഈ ഒരു രാമ ജന്മഭൂമിയുടെ ചരിത്രം, അയോധ്യ സാകേതം രാമൻ്റെ ജന്മഭൂമി, പുണ്യപുരാതനമായ നഗരം, ഈ ഫൈസാബാദ് എന്നൊക്കെ അടുത്ത് പേരൊക്കെ പിന്നീട് വന്നതാണ്. അയോധ്യ എന്ന ആ പുണ്യഭൂമിയിൽ ഈ മുഗളന്മാരുടെ കറുത്ത കരങ്ങൾ, അവിടെ ഭഗവാന്റെ ക്ഷേത്രം തച്ച് തരിപ്പണമാക്കി അവിടെ ഒരു പള്ളി പണിതു. അതാണ് സത്യം. തുടർന്ന് ഇങ്ങോട്ടുള്ള ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. ഈ അടുത്ത കാലത്ത് തന്നെയാണ് അവിടെ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കേന്ദ്ര പുരാവസ്തു വകുപ്പ് അത് കണ്ടെടുത്തത്, പരിവേഷണം നടത്തി കണ്ടെടുത്തത്. ഇത് പുരാതന ക്ഷേത്രമാണെന്ന് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുകയും ചെയ്തു. ആ ഒരു കേസിൻ്റെയും ആ ഒരു സംഭവവികാസങ്ങളുടെയും നാൾവഴികൾ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം. എന്നാലും അതിലൂടെ ഒന്നുകൂടി തത്വമയി ന്യൂസ് ഒന്ന് സഞ്ചരിക്കുകയാണ്. നമുക്ക് നോക്കാം. 1526 മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ ഇന്ത്യയിലേക്ക് വരുന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. 1528 പാനിപ്പത്ത് യുദ്ധവിജയത്തിൻ്റെ സ്മരണയ്ക്കായി ബാബറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ കമാൻഡറായ മിർ ബാഖി ബാബറി മസ്ജിദ് അയോധ്യയിൽ രാമജന്മഭൂമിയിൽ അനധികൃതമായി ക്ഷേത്രം തകർത്തുകൊണ്ട് പണി കഴിപ്പിച്ചു. 1853 പിന്നീട് നൂറ്റാണ്ടുകൾ ഇപ്പുറം അയോധ്യയിലുണ്ടായ ശ്രീരാമക്ഷേത്രം തകർത്താണ് മുഗളന്മാർ പള്ളി സ്ഥാപിച്ചതെന്ന് ഹിന്ദു വിഭാഗമായ നിർമോഹി അഖാഡ അവകാശപ്പെട്ടു. സത്യമായിരുന്നു ആ അവകാശവാദം. ബാബറി മസ്ജിദ് തർക്കവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മുസ്ലിം സംഘർഷത്തിന് ഈ മുസ്ലിം വിഭാഗം, മുഗളന്മാരെ താങ്ങുന്ന ഒരു വിഭാഗം അന്ന് തുടക്കമിടുകയും ചെയ്തു. 1885 തർക്കഭൂമിയിൽ ക്ഷേത്രം പണിയാൻ അനുമതി തേടി മഹാൻ രഘുബീർ ഫൈസാബാദ് കോടതിയിൽ നൽകിയ ഹർജി അന്ന് തള്ളപ്പെട്ടു. പിന്നീട് 1900കളിലേക്ക് എത്തിയാൽ 1946 അഖില ഭാരതീയ രാമായണ മഹാസഭ തർക്കഭൂമിയുടെ അവകാശം ഉന്നയിച്ച് പ്രക്ഷോഭം ആരംഭിച്ചു. 49 മസ്ജിദിനകത്ത് കാണപ്പെട്ട ശ്രീരാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമം കോടതി തടഞ്ഞു. 1950 മസ്ജിദിലെ വിഗ്രഹങ്ങളിൽ ആരാധന നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഗോപാൽ സിംല വിശാരദ്, പരമഹംസ രാമചന്ദ്രദാസ് എന്നിവർ ഫൈസാബാദ് കോടതിയിൽ അപേക്ഷ നൽകി. 59 തർക്കഭൂമിയിൽ അവകാശമുന്നയിച്ച് നിർമോഹി അഖാഡ വീണ്ടും കോടതിയെ സമീപിക്കുന്നു. 81 അവകാശ തർക്കത്തിൽ ഉത്തർപ്രദേശിലെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡും കോടതിയിലെത്തുന്നു. 86 ഫെബ്രുവരി 1 തർക്കഭൂമി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നു കൊടുക്കാൻ കീഴ്ക്കോടതി ഉത്തരവാകുന്നു. 89 നവംബർ 9 തർക്കഭൂമിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് രാമക്ഷേത്രത്തിന് ആദ്യത്തെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നു, ശിലാന്യാസം നിർവഹിക്കുന്നു VHP. 89 90 സെപ്റ്റംബറിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ തേടി LK അദ്വാനിയുടെ രഥയാത്ര സംഘടിപ്പിച്ചു. 91 ഉത്തർപ്രദേശിൽ BJP അധികാരത്തിലെത്തുന്നു. മസ്ജിദിനോട് ചേർന്നുള്ള വഖഫ് ബോർഡിൻ്റെ ഏതാണ്ട് 3 ഏക്കറോളം സ്ഥലം ഉത്തർപ്രദേശ് സർക്കാർ ഏറ്റെടുത്തു. 92 ഡിസംബർ 6 അയോധ്യയിൽ VHP റാലി, വൈകിട്ടോടെ കർസേവകർ ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റു. രാജ്യമെങ്ങും സംഘർഷമുണ്ടായി. 2000ലേറെ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. 92 ഡിസംബർ 16 ബാബറി മസ്ജിദ് പൊളിക്കൽ അന്വേഷിക്കാൻ ലിബർഹാൻ കമ്മീഷനെ നിയോഗിച്ചു. ഈ ലിബർഹാൻ കമ്മീഷനെ നിയോഗിച്ചതൊക്കെ തന്നെ വളരെ പക്ഷപാതപരമായിട്ടാണെന്നുള്ളൊരു വാദം അക്കാലത്ത് ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. 94 ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തീരുമാനമാകുന്നതുവരെ തൽസ്ഥിതി തുടരാൻ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഉത്തരവിടുന്നു. 2002 ഏപ്രിലാണ് പിന്നീട് ഈ കേസ് അതിൻ്റേതായ ഒരു പരിഗണനയിൽ വരുന്നത്. ഏപ്രിൽ മാസത്തിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച 4 കേസുകളും അലഹാബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തുന്നു.
തുടർന്ന് 2010 സെപ്റ്റംബർ 30 തർക്കഭൂമി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നിർമോഹി അഖാടയ്ക്ക് മൂന്നായി വിഭജിക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ചരിത്ര വിധി തുല്യമായി തന്നെ വിധിക്കാനുള്ള വിധിയുണ്ടായി പക്ഷേ അതിൽ തുല്യതയുടെ കാര്യമൊന്നും പറയാനില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത് കാരണം രാമക്ഷേത്രം ഭഗവാന്റെ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് കയ്യേറി അവിടെ പള്ളി പണിത രീതിയിൽ അത് തീർച്ചയായും അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് തീർച്ചയായും ആ പള്ളിയും അതിന്റെ സങ്കല്പങ്ങളും ഒക്കെ പാടെ മാറ്റപ്പെടേണ്ടതാണ് എന്ന വാദം അക്കാലത്ത് ശ്രീരാമ ഭക്തരും വിശ്വാസികളും വിവിധ ഹൈന്ദവ സംഘടനകളും ഒക്കെ ഉയർത്തിയിരുന്നു ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 2017 മാർച്ച് മാസത്തിൽ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർക്കാൻ സുപ്രീം കോടതിയുടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ജെ എസ് ഖേഖർ നിർദ്ദേശം നൽകി 2018 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി സിവിൽ അപ്പീലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ സിവിൽ അപ്പീലുകൾ കേൾക്കാൻ ആരംഭിച്ചു 2018 ജൂലൈ 20 സുപ്രീം കോടതി ഈ കേസ് വിധി പറയുന്നതിന് മാറ്റിവെച്ചു 2019 ജനുവരി 8 കേസ് കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉണ്ടാക്കി 2019 കഴിഞ്ഞ വർഷം ജനുവരി 29 തർക്കഭൂമിയിൽ നിന്ന് പിടിച്ചെടുത്ത 67 ഏക്കർ ഭൂമി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നോട്ടീസ് നൽകി അപേക്ഷ നൽകി 2019 ഫെബ്രുവരി 26 കേസിൽ മധ്യസ്ഥതയ്ക്ക് കോടതി ഉത്തരവിട്ടു 2019 മാർച്ച് 8 മുൻ ജഡ്ജി എഫ് എം ഖലീഫുള്ള ശ്രീ ശ്രീ രവിശങ്കർ മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരുൾപ്പെടുന്ന മൂന്നംഗ മധ്യസ്ഥ സമിതിക്ക് സുപ്രീം കോടതി തന്നെ രൂപം നൽകി 2019 മധ്യസ്ഥ സമിതി അവരുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു 2019 ഓഗസ്റ്റ് 6 കേസിൽ സുപ്രീം കോടതി വിചാരണ ആരംഭിച്ചു ഒക്ടോബർ 18 മുൻപ് തീർക്കാൻ കോടതി നിർദ്ദേശിച്ചു 2019 ഒക്ടോബർ 14 അയോധ്യയിൽ ഡിസംബർ 10 വരെ യു പി സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു 2019 ഒക്ടോബർ 16 വിചാരണ പൂർത്തിയായി 2019 നവംബർ 9 ചരിത്രപരമായ അയോധ്യ വിധി അയോധ്യാവിധി അത് പുനഃപരിശോധിക്കണമെന്നൊക്കെ പിന്നീട് ആവശ്യപ്പെട്ടു ശരിക്കും 5 ഏക്കർ സുന്നി വഖഫ് ബോർഡിന് കൊടുക്കാനും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ശ്രീരാമന്റെ ആ ക്ഷേത്രം പണിയാനുമുള്ള ആ അനുമതി കൊടുത്തുകൊണ്ടുള്ള ആ വിധി അതിൽ പുനഃപരിശോധന ഹർജി ആവശ്യപ്പെട്ടും ചില സംഘടനകൾ എത്തി പക്ഷേ പുനഃപരിശോധനയില്ല തീർച്ചയായും രാമന്റെ സ്ഥലത്ത് രാമന്റെ ക്ഷേത്രം തന്നെ നിർമ്മിക്കണം എന്ന രീതിയിലേക്ക് ചരിത്രപരമായ ലോകത്തെമ്പാടുമുള്ള ഭക്തരുടെ മനസ്സ് കുളിർപ്പിക്കുന്ന ഈ വിധിയിലേക്ക് പരമോന്നത നീതിപീഠം എത്തുകയായിരുന്നു 5 ഏക്കർ സുന്നി വഖഫ് ബോർഡിന് കൊടുക്കാനുള്ള നിർദ്ദേശമുണ്ട് അവിടെ നിൽക്കട്ടെ അവർ എടുത്തോട്ടെ അവർ പള്ളി പണിയുക എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ പക്ഷേ രാമന്റെ ജന്മഗേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ പിഞ്ചുപാദങ്ങൾ ഓടിക്കളിച്ച് നടന്ന അയോധ്യയിൽ ഈ പള്ളി പണിത് അവിടെ ഒരു വർഗീയമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ച മുഗൾ ദുർഭരണത്തിന് ഏറ്റ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമേറ്റ ഒരു ശക്തമായ തിരിച്ചടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ തീർച്ചയായും ഭഗവാന്റെ വിശ്വാസികളും ഭക്തരുമൊക്കെ ഹർഷാരവം മുഴക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ശിലാന്യാസ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ എത്രയോ പേർ എൽ കെ അദ്വാനി അതുപോലെ വളരെ പ്രമുഖരായ ഒരുപാട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരുപാട് നേതാക്കൾ അതുപോലെ തന്നെ ഭക്തർ എത്രയോ പേരുടെ കണ്ണീരിൻ്റെയും ചോരയുടെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ ഒരു വിധി എത്തിയത് ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നു ഇതാ മാനം മുട്ട ഉയരുന്നു ആ ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ ആ താഴികക്കുടം ഇതാ ആകാശത്തേക്ക് നോക്കുകയാണ് ശ്രീരാമ മന്ത്രധ്വനികളാൽ ഭാരതവും ലോകവും നിറയുകയാണ് ആ മഹത്തായ ആ ഒരു അവസ്ഥയിലൂടെയാണ് നാം ഇന്ന് ഓരോ ഭാരതീയനും ഇന്ന് കടന്നു പോകുന്നത് തീർച്ചയായും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ആ മനോഹര നിമിഷത്തിലൂടെ ഭക്തി നിർഭരമായ നിമിഷത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാം എല്ലാം വളരെ ഉദ്വേഗപൂർവ്വം ഭക്തിപൂർവ്വം ശ്രീരാമ മന്ത്രജപങ്ങളുമായി കാത്തിരിക്കുകയാണ് ആ നിമിഷത്തിനായി ആ മഹാക്ഷേത്രം ഉയരുന്നു നമ്മുടെ മണ്ണിൽ ശ്രീരാമന്റെ ഭഗവാൻ ഓടിക്കളിച്ച് നടന്ന അയോധ്യയിൽ ഭഗവാന്റെ ക്ഷേത്രം ഉയരുന്നു അതും അതിസാഹസികമായി തന്നെ ആ ക്ഷേത്രം മനോഹരമായ ആ ക്ഷേത്രത്തിന്റെ ലേഔട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടതാണ് ഒരു സുവർണ ക്ഷേത്രം പോലെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു ക്ഷേത്രം പോലെയുള്ള ആ ക്ഷേത്ര സമുച്ചയമാണ് ഉയരാൻ പോകുന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ടീം തത്വമയും ഈ ആഹ്ലാദത്തിൽ ഭക്തി നിർഭരമായി ശ്രീരാമ മന്ത്രങ്ങളുമായി പങ്കുചേരുന്നു ജയ് ശ്രീരാം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ
ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.